നമസ്കാരം. സുപ്രീം കോർട്ടും ജഡ്ജിമാരുടെ എണ്ണം കൂട്ടൽ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടൊരു പോസ്റ്റാണ് ആ പോസ്റ്റിലേക്ക്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിനോട് ചില പൊതുജനാഭിപ്രായങ്ങൾ പറയാനുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കരുത് എന്ന അപേക്ഷയുമുണ്ട്. നിങ്ങളെല്ലാ ജസ്റ്റിസുമാരും 10 മണിക്ക് വരുന്നു, ഉച്ചഭക്ഷണം 2-നും 3-നും ഇടയിൽ, തുടർന്ന് 4 മണിക്ക് വീട്ടിലേക്ക് മടങ്ങുന്നു. ഇത് ശരിയായ കീഴ്വഴക്കമാണ്. രാവിലെ 9 മണിക്ക് വരൂ. ഡോക്ടർമാരും എഞ്ചിനീയർമാരും പോലീസുകാരും ബ്യൂറോക്രാറ്റുകളും കോർപ്പറേറ്റ് ലോകത്തെ ആളുകളെയും പോലെ വൈകുന്നേരം 6 മണി വരെ ജോലി ചെയ്താൽ നല്ലതല്ലേ? നിരവധി ഡോക്ടർമാരും ചില ഓഫീസർമാരും ചെയ്യുന്നതുപോലെ ശനി ഞായർ ദിവസങ്ങളിലും ജോലി ചെയ്യാൻ ശ്രമിച്ചുകൂടെ? 1947 ആരംഭിച്ച് June 1 മുതൽ June 30 വരെ നിങ്ങൾ വേനൽക്കാല അവധിക്കാലം ആസ്വദിക്കുന്നു. SC മുഴുവൻ സെൻട്രലൈസ്ഡ് AC ആയിരിക്കുമ്പോൾ എന്തിനാണ് ജൂണിൽ വേനൽക്കാല അവധി? ഓരോ ജസ്റ്റിസും ഓരോ വർഷത്തിൽ 15 മുതൽ 20 ദിവസത്തെ അവധി മാത്രമേ എടുക്കാവൂ. ജല്ലിക്കെട്ട്, ദഹിഹന്തി തുടങ്ങിയ കേസുകളിൽ എന്തിനാണ് മനഃപൂർവ്വം സമയം കളയുന്നത്? ചില നവോത്ഥാന നായകന്മാരും അല്ലാത്തവരും സമർപ്പിച്ച 100 കണക്കിന് ഉപയോഗശൂന്യമായ ബില്ലുകൾ കേട്ട് നിങ്ങൾ എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? രാജ്യദ്രോഹികൾക്കായി റിവ്യൂ പിന്നെ തിരുത്തൽ ഹർജികൾ. പാവപ്പെട്ടവന് വേണ്ടി സമയമില്ലാത്ത നിങ്ങൾ എന്തിനാണ് അവർക്കായി രാത്രിയിലും കോടതി തുറക്കുന്നത്? നികുതിദായകരുടെ പണത്തിൽ നിന്ന് നിങ്ങൾ കോടിക്കണക്കിന് ശമ്പളവും സൗകര്യങ്ങളും വാങ്ങുന്നു, പക്ഷെ പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്വം പൂജ്യമാണ്. നിങ്ങൾ AC ബംഗ്ലാവുകളിൽ താമസിക്കുന്നു, ആഡംബര കാറുകളിൽ യാത്ര ചെയ്യുന്നു, പൊതുജനങ്ങളുടെ ചെലവിൽ വിപുലമായ സുരക്ഷയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്നില്ല? നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാബിനറ്റ് മന്ത്രിയുടെ സൗകര്യങ്ങൾ ലഭിക്കും. അഴിമതി ആരോപിതരും കഴിവില്ലാത്തവരുമായ ജഡ്ജിമാരെ ഒഴിവാക്കുന്നതല്ലേ ബുദ്ധി? സാധാരണക്കാരൻ്റെ അവസാനത്തെ അത്താണിയാണ് ജുഡീഷ്യറി. അതൊരിക്കലും മറക്കാതിരിക്കുക. പ്രായം കൂട്ടേണ്ട കാര്യമുണ്ടോ? വർഷത്തിൽ 168 ദിവസം മാത്രം പ്രവർത്തിക്കുന്ന സുപ്രീം കോടതിയുടെ പ്രവൃത്തി ദിനങ്ങൾ കുറഞ്ഞത് 300 ദിവസമായി ഉയർത്തണം. പ്രധാനമന്ത്രിക്ക് 365 ദിവസം ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ ജഡ്ജിമാർക്ക് 300 ദിവസം ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകരുത്. ജുഡീഷ്യറി ചീഞ്ഞളിഞ്ഞിരിക്കുന്നു. അത് മെച്ചപ്പെടുത്തേണ്ടത് അടിയന്തരമായ ആവശ്യമാണ്. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.